കൊല്ലം പറവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ. ബാർ അസോസിയേഷൻ നാളെ കോടതി നടപടികൾ ബഹിഷ്കരിക്കും. ആരോപണ വിധേയരായ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും പറവൂർ കോടതിയിലെ മറ്റൊരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെയും പൂർണ്ണമായും ബഹിഷ്കരിക്കാനും തീരുമാനം. ആർ അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. അരുൺരാജ്, ഇന്നലെയാണ് കൊല്ലപ്പെട്ട അനീഷയുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തുവരുന്നത്. ശക്തമായ തെളിവാണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ബാർ അസോസിയേഷന്റെ തീരുമാനം? എന്തൊക്കെയാണ് അവർ, ഏതൊക്കെ തരത്തിലൊരു പ്രതിഷേധം നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്? പ്രവിത, ഈ എ പി പി ആയിരുന്ന അനീഷയുടെ ശബ്ദ സന്ദേശവും ഡയറി കുറിപ്പുകളുടെയും വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ബാർ കൗൺസിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ബാർ അസോസിയേഷൻ ഇന്ന് കൊല്ലത്ത് യോഗം ചേർന്നിരുന്നു. ഈ ബാർ അസോസിയേഷനിലെ തീരുമാനം ഇങ്ങനെയാണ്: നാളെ കോടതി നടപടികൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനുള്ള തീരുമാനം കൊല്ലം ബാർ അസോസിയേഷൻ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോപണ വിധേയരായ ഡി ഡി പിയും അതുപോലെ തന്നെ എ എ പിയും ഈ അന്വേഷണം പൂർത്തിയാകുന്നവരെ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് കൊല്ലം ബാർ അസോസിയേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. കൊല്ലം ബാർ അസോസിയേഷന് കീഴിലുള്ള മറ്റ് കോടതികളിലും ഈ ബഹിഷ്കരണം തുടരാനുള്ള നിർദ്ദേശം കൂടി ഇന്ന് ചേർന്ന ജനറൽ ബോഡി കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അഭിഭാഷകർ കടക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ ഇത്രയും ദിവസമായിട്ടും യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ബാർ അസോസിയേഷനിൽ പ്രധാനമായി ഉയർന്ന വിമർശനം. മറ്റൊന്ന്, ഈ അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടും ഈ ആരോപണ വിധേയരുടെ മൊഴിയെടുക്കാനോ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കോ കടക്കാൻ പോകാത്ത നടപടി, അത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഇന്ന് ചേർന്ന ജനറൽ ബോഡിയിൽ ബാർ അസോസിയേഷനിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ സമരത്തിലേക്ക് അഭിഭാഷകർ കൂടി കടക്കുകയാണ്. ഇത്തരം ശക്തമായ തെളിവുകളുള്ള സാഹചര്യത്തിൽ ഈ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം, അത് എത്രത്തോളം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്? മാത്രമല്ല, ഇനി തുടർ നടപടികൾ എങ്ങനെയാക്കാനാണ് ബാർ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്? പ്രവിത, ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം ബാർ അസോസിയേഷനിൽ ഉയരുമ്പോഴും ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്നൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ എന്താവും ഉണ്ടാവുക. ഇതൊരു സമ്മർദ്ദം എന്ന രീതിയിൽ തന്നെയാണ് ബാർ അസോസിയേഷൻ ഇതിനെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു ദ്രുതഗതി ഉണ്ടാകുന്നില്ല, പോലീസ് ഇക്കാര്യത്തിൽ ഒരു അഴിഞ്ഞ സമീപനം സ്വീകരിക്കുന്നു എന്ന വിമർശനം അഭിഭാഷകർക്കിടയിലുണ്ട്. കാരണം രണ്ടുപേരെ ആരോപണ വിധേയരായി കൊണ്ടുവന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം ശബ്ദ സന്ദേശങ്ങളും തെളിവുകളും അടക്കം വന്നിട്ടും എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയിലേക്ക് പോകാൻ ഇപ്പോഴും പോലീസ് മടിക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ആലോചിച്ചുള്ള അല്ലെങ്കിൽ വളരെ മുൻകരുതലുള്ള സമീപനം മാത്രമാണ്. കാരണം രണ്ട് നിയമപരമായി നിൽക്കുന്ന അല്ലെങ്കിൽ നിയമജ്ഞാനമുള്ള രണ്ടുപേർക്കെതിരെയാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആലോചിച്ച് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നടപടിയിലേക്കോ തുടർ നീക്കങ്ങളിലേക്കോ കടക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ശരി, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പറവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.